യെസ് ചേട്ടാ, ഈ കുട്ടികൾ കളിക്കണ പൊട്ടാസ് ഒട്ടിക്കണ തോക്ക് അതെന്താ? അതൊക്കെ പഴഞ്ഞ സാധനങ്ങളല്ലേ, ഇപ്പം ആരും ഉപയോഗിക്കണില്ല. വേറെ കുറേ ഐറ്റംസ് ഉണ്ട്, റോളർ സ്കേറ്റ് ഐറ്റംസ് ഒക്കെ. മോനെ ആദ്യം കണ്ടെടുത്ത്. ഇതെങ്ങനെയുണ്ട്? ഇതല്ലേ ചേട്ടാ ആ ടൈപ്പ് ഇവിടെ കിട്ടുന്നത്? അതൊക്കെ വെച്ച് പിള്ളേർ എപ്പോഴും കളിക്കണ്ടോ? അതൊന്നുമില്ല. ഇത് വേണ്ട ചേട്ടാ, എന്നൊക്കെ ചേട്ടാ. ഈ തിരി കത്തിച്ച് ഓടിക്കുന്ന ബോട്ടും പിന്നെ ഈ പൊട്ടാസ് വെച്ച് ഓടിക്കുന്ന തോക്കൊക്കെ ഇല്ലേ, അതെന്റെ കൂടെ? അത് ഇവിടെ കിട്ടൂല. അത് വല്ല പള്ളിപ്പറമ്പിലാ അമ്പലപ്പറമ്പിലാ ഉത്സവപ്പാടത്ത അങ്ങനെയുള്ള സ്ഥലത്ത് കിട്ടും. അവിടെ കിട്ടുമല്ലേ. താങ്ക്സ് ചേട്ടാ. ഓക്കെ. ഹലോ എടാ, അറ്റൻഡ് ചെയ്യാൻ വൈകിയത്. സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ വന്നതാ. ആ മൊബൈൽ ഫോണിൻ്റെ റേഞ്ചിലല്ല, അത് കാരണം ഭയങ്കര പ്രശ്നം. ഇവിടെ ഈ ഉത്സവ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സ്ഥലം അറിയുമോ? പള്ളിപ്പെരുന്നാളാ? എന്താ വെച്ചാലെ, കളക്ഷൻ എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടാ? ഒന്ന് പോടാ, നിനക്ക് മാത്രം ചിന്തോള. അമ്മോ, നീയൊക്കെയല്ലേ ആൾക്കാര്. അവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കളക്ഷനും കുറവാണ്. പുതുവേപ്പല്ലേ? ആ അടിപൊളി, താങ്ക്സ്. അതാ ഇപ്പൊ കിട്ടുകൊണ്ട് വന്നേക്ക്, അടിപൊളി സാധനമല്ലേ. നീ ഒരു കാര്യം ചെയ്യണം, എറണാകുളത്ത് അമ്പലൂലെ ശിവക്ഷേത്രം. ഓക്കെ പടി. ശരി മച്ചാനെ, ഓക്കെ. ഇതെന്തോലെ നേട്ടത്? 80 രൂപ. ചേട്ടാ പറഞ്ഞു കൊടുത്തരൂ. ഇതെങ്ങനെയാട്ടാ വെക്കണത്?
കളറുള്ള കേട്ടോ. ഇപ്പൊ 20 കൊടുത്തോട്ടോ. 20 അല്ലേ. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ ഇറക്കത്തിലായിരുന്നു. കുറച്ച് എന്തോരം ഫോണിൽ ട്രൈ ചെയ്ത് സന്ദീപ് നമ്മളെ വിട്ട് പോയടാ. നീ ചെല്ലി പന്തലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്താണ് കുഴികളോ റോട്ടിലോ കുറച്ച് ഇന്ന് കട്ടൻ ചായ ഉള്ളു, പാൽക്കാരൻ വന്നില്ല. അതിനെന്താണമ്മേ, വീട്ടിലും കുറച്ച് ദിവസമായിട്ട് കട്ടൻ തന്നെയാ. അതെന്തു പറ്റി? പെങ്ങളുടെ സ്വഭാവം അറിയാല. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരു റൂമിനെ കണ്ടുകഴിഞ്ഞാ അവള് വീട് തല്ലി പുളിക്കും. കഴിഞ്ഞ ആഴ്ച പാലുണന്ന് കുപ്പരടിയിലേ ചാണാൻ പോലെ എന്തോന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ പാലും കമത്തിക്കളഞ്ഞ് കുപ്പിയും അടിച്ചു പിടിച്ചു. പിന്നെ ആ പാലുകാരൻ ചേട്ടനില്ലേ, പുള്ളിനെ വിളിക്കാത്ത ചീത്തൊന്നുമില്ല. അതുകൊണ്ട് വീട്ടിലും കട്ടൻ ചായണം. കവറ് പോലെ വാങ്ങിക്കാൻ വേണ്ടി ജംഗ്ഷൻ വരെ പോണല്ല. അതിന് എന്നെ കൊണ്ടൊന്നും പറ്റൂല, എനിക്കും മടിയാണ്. അവളുടെ ഒരു കാര്യം, അവളുടെ കുട്ടികളെ ഇപ്പോഴും മാറിട്ടില്ലേ. ഒന്ന് പോകാമേ, പാല് കൊണ്ടുവന്ന കുപ്പിയിൽ ചാണാക്കി കൊണ്ടുവന്ന ചൂലുകൊണ്ട് തല്ല. കുക്കറ് പോകുന്നുണ്ട്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് കഞ്ഞിയും പേറാണ്. ഹൈസ്കൂളിലെത്തിയ ഇപ്പൊ മുട്ട പൊരിച്ചതും കടലക്കറി, ഇതിനൊരു മാറ്റമില്ലടാ. എന്ത് മാറ്റം, ഇന്നലെ അവിടെ തേങ്ങ അരച്ചിട്ടുള്ള തക്കാളി കറി ആയിരുന്നു. ആ നിനക്ക് ഇഷ്ടമുള്ളത് ആ മഞ്ഞ കളറ് ചാറ്. ഓ, എന്റെ വീട്ടിൽ എപ്പോ ഉണ്ടാക്കിയാലും അത് ചോന്നിരിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് കുറെ ന്യായീകരണങ്ങളുണ്ട്. അത് പോട്ടെ, വേറെ എന്തുണ്ട്? ആ നല്ല ആന്റിയുടെ മോള് സിമിയും വരണം വന്നിരുന്നു, അവളുടെ ഹസ്ബൻഡ്. അവൾ ഇന്നലെ ഫേസ്ബുക്കിൽ അവളുടെ ഒരു ഫ്രണ്ട് ആതിരയുടെയും ഹസ്ബൻഡിന്റെയും ഫോട്ടോ കാട്ടി തന്നു. അവലപ്പി പിങ്ക് കണ്ണാടിയൊക്കെ വെച്ച്. എനിക്ക് ശരിക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വന്ന്. നിനക്ക് ഓർമ്മയില്ലേ, കൊച്ചു ചൂട്ടു നമ്മൾ ഓടി മരത്തേക്ക് കയറി ചൂട്ടുവിന്റെ കാലൊക്കെ ഒടിഞ്ഞത്. എടാ അതിലും വലിയ പറ്റി, നമ്മൾ ആ ചെറിയ ബോട്ട് ഓടിച്ചടിച്ചില്ലേ, അതും പറ്റാണ്ട് നമ്മുടെ മനോജേട്ടൻ പലക്കൊണ്ടാണ് വഞ്ചി, അതും ഊരി വിട്ടിട്ട് അമ്മച്ചൻ രണ്ടടി അടിച്ചോളു. അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര അതൊക്കെ കാലം. ദിവസവും എന്തൊക്കെയായിരുന്നു? ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ആ കാലത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവൂടാ. ഇപ്പൊ എല്ലാരും മൊബൈൽ ഗെയിം കളിച്ചിരിപ്പല്ലേ. അളിയാ, എനിക്കൊരാഗ്രഹം, ആ പഴയ തോക്കും ബോട്ടൊക്കെ കിട്ടുന്ന വെച്ചാൽ നീ എനിക്ക് മേടിച്ചു തരും. എന്തിനാടാ?
എനിക്ക് ഇനി ഒരു റൂമിട്ട് പുറത്തേക്ക് വരാൻ പറ്റും തോന്നുന്നു. ഇനിയും മുറിയൻ്റെ ലോകം, എനിക്കതെല്ലാം വേണം. അവിടെ കട്ടിലേ കിടന്ന് പോരടിക്കുമ്പോൾ മേശപ്പുറത്തതല്ലെങ്കിൽ അതേ നോക്കിയിരിക്കാലോ. നീ നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരല്ലേ, പിന്നെ നീ ഈ റൂമാണ് നിന്റെ ലോകം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് സീനാക്കല്ലേ. അഞ്ചാറ് മാസം കഴിയുമ്പോ എല്ലാം ഓക്കെ ഒന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറൊക്കെ അത് പറയും. എനിക്കെന്തോ ആ മോൻ ചെല്ലാൻ നോക്ക്, സമയം 9 മണി. സമയം എനിക്കിവിടെ ഒരു വേദന. ഹോസ്പിറ്റലിൽ പോണേ, അതിന്റെ ആവശ്യമില്ലടാ. എപ്പോഴും ചെറിഞ്ഞുള്ള കിടപ്പല്ലേ, അതിന്റെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പോട്ടെടാ. എടാ പഞ്ചായത്ത് ആ റോഡിന്റെ കുഴി അടച്ചാ. നീ വീണപ്പോ തൊട്ട് നമ്മൾ പറയണേലേ, ഇനിയിപ്പോ വല്ല ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് അവരൊന്ന് ചെയ്യായിരിക്കും. എങ്കിൽ ഞാൻ പോട്ടടാ. ആ നോക്കടാ. അങ്ങടെ എടുക്കടാ, പിടിച്ചോടാ പെണാണ്ടോ. എന്നടാ ഏടാ പറ, ഇതാനി സോബി ശ്രീജിത്ത് എടാ മാറി, എടാ ഇങ്ങടെ നിക്കടാണ്ടോ. അയ്യോടാ മെസ്സി വീണടാ. മെസ്സി മെസ്സി ഇങ്ങനെ കട നീ കളറില്ലടാ. എഴുന്നേക്ക്, അയ്യേ എഴുന്നേക്ക് നീ. ആംബുലൻസ് വിടാ, ആംബുലൻസ് വിടാ. കളിച്ച് ജയിക്കടാ. തല കുടിച്ചോണ്ടല്ലോ. കൂടുതൽ അങ്ങനെ അങ്ങനെ കഴിക്കണ്ടോ. കുഴിയില് വീണ് അഞ്ചാറ് മാസം കിടപ്പിലായിരുന്നല്ലോ, അത് ശരിയാവുന്ന പറഞ്ഞത്. ഇതെല്ലാം ഇങ്ങനെയാവുന്നാരും വിചാരിച്ചില്ലല്ലോ, ദൈവം വിധിച്ചതല്ലേ. സൈലന്റ് അറ്റാക്കായിരുന്നു എന്ന് വന്ന ഡോക്ടർമാർക്ക് പറഞ്ഞത്. കൊറോണ പോലെയാണ് കിടന്നു വെച്ചതേ, അതുകൊണ്ടാണ് ആരും സമയത്തിന് അറിയാഞ്ഞത്. മൊബൈൽ കൊണ്ടുപോകണ കൊള്ളാം, നിലത്തുരുത്തി പൊട്ടിച്ചുള്ള. Okay.
ആക്സിഡന്റായിരുന്നു മോളെ, കിടപ്പിലായിരുന്നു. ചേച്ചിടാ കഷ്ടം. കാലത്തും കൂടി വന്നവന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തണം പോയതല്ലേടാ, ഭക്ഷണമൊക്കെ കൊടുത്തണം പോയില്ലേടാ മോനെ. എടാ എടാ നിന്നോടും എല്ലാം പറഞ്ഞാടാ പോവാൻ നേരത്ത്. എടാ പറഞ്ഞില്ല അനൂപേ. സന്ദീപ് പോയി മോനെ, സന്ദീപ് പോയി മോനെ. നിന്റെ പണിയൊക്കെ കുറച്ച് വെച്ചുണ്ടാവും പോയടാ. എടാ നിന്നോടെന്തെങ്കിലും പറഞ്ഞാടാ. എല്ലാ ദിവസവും രാവിലെ വന്നവനെല്ലാം ചെയ്തു കൊടുക്കണം. എടാ ഇനി ഒന്നും ചെയ്തു കൊടുക്കണ്ടട്ട അവന്. സന്ദീപ് പോയടാ, ഇഞ്ഞിച്ച് കാണൂ കേട്ടോടാ നമ്മ. എടാ സന്ദീപേടാ വന്നേക്കണടാ. എടാ നീ ഒന്നും പറയണില്ലടാ അവനോട്. എടാ സന്ദീപേ, എടാ നീ അനുവിനോടൊന്നും പറയണില്ല.